ഫോണിലേക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് റീസെന്റ്ലി കേൾക്കുന്ന രണ്ട് വാക്കാണ് നോസ്റ്റിഫിക്കേഷനും HRD അപ്പോസ്റ്റിലേഷനും. എന്താണ് നോസ്റ്റിഫിക്കേഷൻ? സ്റ്റുഡൻസിന്റെ ഒറിജിനൽ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സിന്റെ ഒതന്റിസിറ്റി പോളിഷ് മിനിസ്ട്രി വെരിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ് നോസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വേർഡ് അല്ല, അല്ലെങ്കിൽ പ്രോസസ് അല്ല. ഇത് നോർമലി നമ്മൾ ചെയ്തിരുന്നത് സ്റ്റുഡൻസ് വിസ അടിച്ച് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിന് ശേഷം ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 2024 August 5 വന്നേക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ബാച്ചിലേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്തി പ്രോസസ് ആണ്. സോ അതുകൊണ്ട് തന്നെ പല പോളിഷ് യൂണിവേഴ്സിറ്റീസും ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നോസ്റ്റിഫിക്കേഷൻ ലെറ്ററിന് പകരം അവരുടെ യൂണിവേഴ്സിറ്റി റെക്ടേഴ്സ് ലെറ്റേഴ്സ് വിസ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നതാണ്. എന്നാൽ ഈ ഒരു ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റുഡൻസിന്റെ വിസ റിജക്ഷൻ പോസിബിലിറ്റി കുറയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. സോ ബാച്ചിലേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് കമ്പൽസറി ആയിട്ടും നോസ്റ്റിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്മിങ് ടു മാസ്റ്റേഴ്സ് HRD അപ്പോസ്റ്റിലേഷൻ. എന്താണ് HRD അപ്പോസ്റ്റിലേഷൻ? സ്റ്റുഡൻസിന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ആ സ്റ്റേറ്റിന്റെ ഓതന്റിക്കേഷൻ ആണ് HRD എന്ന് പറയുന്നത്. എന്നാൽ HRD സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നോ പോളിഷ് എംബസിയുടെ ഭാഗത്തുനിന്നോ പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ HRD അപ്പോസ്റ്റിലേഷൻ ചെയ്യുന്നത് ഒരു പരിധി വരെ നമ്മുടെ വിസ റിജക്ഷൻ പോസിബിലിറ്റി കുറയ്ക്കുന്നതാണ്. സോ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് കമ്പൽസറി ആയിട്ട് HRD അപ്പോസ്റ്റിലേഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് വിത്ത് മോർ അപ്ഡേറ്റ്സ്.